കൈപ്പത്തി ചിഹ്നത്തിൽ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന ഗജ ഫ്രോഡിനു വേണ്ടി വോട്ട് ചോദിക്കേണ്ട ഗതികേടിലെത്തിയ കോൺഗ്രസ്സുകാരെ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം നന്നായി തന്നെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ഈ കുന്നംപറമ്പിൽ ചെയ്തത് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് എന്നാലോചിച്ച് നോക്കൂ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒന്നും പ്രവർത്തനം കൊണ്ടല്ല തൻ്റെ വലിയ ജനകീയ അംഗീകാരം കൊണ്ടാണ് ജലീലിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വോട്ടായി കുറയ്ക്കാൻ സാധിച്ചത് എന്നാണ് ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞത് അവിടെ കിടന്ന് ഉറക്കമൊഴിച്ച് പണിയെടുത്ത് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും മുണ്ടുപൊക്കി കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്നത് അത് മാത്രമല്ല കേട്ടോ പിണറായി വിജയനെ അങ്ങ് പുകഴ്ത്തുകയാണ് പിണറായി വിജയൻ കിറ്റ് കൊടുത്തത് പിണറായി വിജയൻ പെൻഷൻ കൊടുത്തത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ക്യാപ്റ്റൻ എന്തെല്ലാമാണ് അങ്ങ് ആവേശഭരിതനായി പിണറായിയുടെ അങ് അങ്ങ് മാറുകയാണ് വല്ലാത്ത ഒരാവേശം പിണറായിയെക്കുറിച്ച് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ പിണറായിയെ നാട് നീങ്ങൾ തെറി പറഞ്ഞ് നടന്നതാണ് ജലീലിനെ സംരക്ഷിക്കുന്ന പിണറായി ജനങ്ങളെ ദ്രോഹിക്കുന്ന പിണറായി എന്തോ മറ്റേ ഏതോ ഒരു പദ്ധതി നിർത്തലാക്കി ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന പിണറായി എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിന് പോലും തടയിടുന്ന പിണറായി എന്നൊക്കെ പറഞ്ഞതാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റ് കഴിഞ്ഞപ്പോൾ പിണറായി ഭക്തി ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമ്മൾ അന്വേഷിച്ച് വേറെ എങ്ങും പോകണ്ട ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ ഫിറോസ് കുന്നംപറമ്പലിനെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു ആരെങ്കിലും ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ആസനം കൊള്ളുമെന്ന് അവർ ഉറപ്പായി കഴിഞ്ഞു പിണറായി വിജയനെ ജലീലിനെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അധിക്ഷേപിച്ച് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതിന് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ ഫിറോസ് കുന്നംപറമ്പലിനെ അങ്ങനെ വെറുതെ വിടുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കള്ളത്തരങ്ങളുടെ കൂടാരമാണ് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതി ഇഷ്ടം പോലെ വരി വരിയായി വരും പറയാനും പരാതി നൽകാനുമൊക്കെ ആളുകൾ ക്യൂ നിൽക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പല ഘട്ടത്തിലും കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ സ്വാഭാവികം പിണറായി വിജയനെ പുകഴ്ത്തും പിണറായി വിജയൻ രാജാവാണ് എന്ന് പറയും പിണറായി വിജയൻ പാവങ്ങളുടെ അത്താണിയാണ് എന്ന് പറയും പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ ഈ നാട് ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു എന്ന് പറയും ഫിറോസ് കുന്നംപറമ്പിലെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ ജനത പിണറായി വിജയന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നൽകി വലിയ അംഗീകാരം നൽകിയത് ഒരിക്കൽ കൂടി ഞങ്ങളെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നാടൊട്ടുക്ക് പിണറായി വിജയനെ തെറിവിളിച്ച് നടന്നിട്ട് കെ ടി ജലീലിനെ അധിക്ഷേപിച്ച് നടന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് പിണറായി സ്തുതി നടത്തിയാൽ മനസ്സലിഞ്ഞു പോകുന്ന ആളല്ല പിണറായി വിജയനെന്ന് അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അങ്ങനെ ഒരു സ്തുതി കേട്ട് വീണുപോകുന്നയാളല്ല പിണറായി വിജയൻ സ്തുതികളിലല്ല പിണറായി വിജയൻ വളർന്നു വന്നത് എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് ഇത്രയും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള മറ്റൊരു നേതാവ് സമീപകാലത്തുണ്ടോ എന്നറിയില്ല ആ നിലയ്ക്കാണ് ആക്ഷേപങ്ങളുണ്ടായത് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നില്ലേ പക്ഷേ അപ്പോഴും നാടിനു വേണ്ടി നന്മ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ആവർത്തിച്ചു പറയുന്നു പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നാടിനു വേണ്ടി നിലകൊണ്ട ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് ജനം അംഗീകാരം നൽകിയത് അയാളെയാണ് നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തെരുവിൽ നിന്ന് അലറി വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ നന്മമരത്തിൻ്റെ വേരറ്റ് വീണ് കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് സീറ്റ് തന്ന കോൺഗ്രസ്സിന് തള്ളിപ്പറയും നിങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടിയ ലീഗുകാരെ നിങ്ങൾ തള്ളിപ്പറയും നിങ്ങൾ പിണറായി വിജയനെ സ്തുതിക്കും വേണമെങ്കിൽ കെ ടി ജലീലും മഹാനാണ് എന്ന് നിങ്ങൾ പറയും മഹാനാണ് എന്നുള്ളത് ജനം അവിടെ തെളിയിച്ചു നിങ്ങളും പറയും ഇതുവരെ തെറി പറഞ്ഞ് നടന്ന് നിങ്ങൾ പറയും ജലീൽ എനിക്കെൻ്റെ ചേട്ടനാണ് ജലീൽ ഇല്ലായിരുന്നെങ്കിൽ തവനൂരിങ്ങനെ ആകില്ലായിരുന്നു എന്ന് പറയും ജലീലാണ് മഹാൻ എന്ന് നിങ്ങളൊരായിരം വട്ടം പറയും കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഏകലക്ഷ്യം എങ്ങനെ ജയിലറ ഒഴിവാക്കാം എന്നുള്ളതാണ്